മാതാപിതാക്കളോടുള്ള ജിഹാദ്, അതും ജിഹാദാണ്. അതാ റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്ന് ഫഖാല എന്നിട്ട് പറയാം, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നീ ജിഅത്തു ഉരീദുൽ ജിഹാദ മഅക, പ്രവാചകരെ അങ്ങയുടെ കൂടെ അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ, എന്റെ ശരീരവും എന്റെ ആയുസ്സും എന്റെ ആരോഗ്യവും അല്ലാഹു എനിക്ക് നൽകിയ സമയവും റബ്ബിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബ്തഗൈ വജ്ഹല്ലാഹി വദാറൽ ആഖിറ, എന്തിനു വേണ്ടിയാ ഈ ധർമ്മസമരത്തിന് വേണ്ടിയുള്ള പടപ്പുറപ്പാട്? അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഭൗതികമായ താല്പര്യവും നേട്ടവും ഐശ്വര്യവും സന്തോഷത്തിന് വേണ്ടിയല്ല, മറിച്ച് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് വദാറൽ ആഖിറ, പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയമായ ഭവനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ കൂടെ ജിഹാദിന് വേണ്ടി പോരാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഈ ഒരു നിയ്യത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുന്ന സമയത്ത് വൃദ്ധരായ വന്യവയോധികരായ രണ്ട് വാപ്പയും ഉമ്മയും ഉണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആ വന്യവയോധരായ എന്നോട് അളവറ്റ സ്നേഹമുള്ള വാത്സല്യമുള്ള എന്റെ മാതാപിതാക്കൾ കരയുന്നുണ്ടായിരുന്നു റസൂലേ. അപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? സാറല്ല, മാതാപിതാക്കളല്ലേ, ഒരു ക്ഷമിച്ചോളും, അള്ളാന്റെ മാർഗത്തിലുള്ള ശരീരം കൊണ്ടുള്ള ജിഹാദാണ് സഹാബ നിനക്ക് ഏറ്റവും ഖൈറ് എന്ന് പഠിപ്പിക്കുക അല്ല ചെയ്തത്. എന്താ റസൂൽ എന്താ പറയുന്നത്? മോനെ സഹോദര, ആ മാതാപിതാക്കളുടെത്തേക്ക് നീ മടങ്ങിപ്പോകണം, ഒക്കെ നിങ്ങൾ അവിടെ ജിഹാദാണ്. ഏയ്, മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവരെ പരിപാലിക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച ജിഹാദാണ്. അവിടെ എവിടെയാ പ്രിയപ്പെട്ട സഹോദര വാളെടുക്കേണ്ടി വരുന്നത്, ബോംബ് പൊട്ടിക്കേണ്ടി വരുന്നത്, റഡാറുകൾ വിക്ഷേപിക്കേണ്ടി വരുന്നത് എവിടെയാ? അവരെ നീ ചിരിപ്പിക്കണം, അവരെ നീ സന്തോഷിപ്പിക്കണം, അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കണം. ഏതുപോലെ നീ ധർമ്മസമരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെങ്ങനെയാണോ നിന്നെ ഓർത്തുകൊണ്ട് കരഞ്ഞത്, അതിനേക്കാൾ ഉപരിയായി നീ അവരെ സന്തോഷിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. അതും ജിഹാദ സഹോദരങ്ങളെ. ആ ജിഹാദ് എന്ന് പറയുന്നത് പരിശ്രമ, അള്ളാന്റെ ദീനിന് വേണ്ടിയുള്ള പരിശ്രമം, ആ ദീന് ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള പരിശ്രമം. അവിടെ കലാപത്തിന് ആഹ്വാനമില്ല പ്രിയപ്പെട്ട വിശ്വാസികളെ.